ഡൽഹിയിൽ മലയാളിക്ക് പട്ടിണി മൂലം ദാരുണ അന്ത്യം. ആരോരും സഹായിക്കാനില്ലാതെ 10 ദിവസത്തിലേറെ പട്ടിണിയിടുന്നാണ് പത്തനംതിട്ട മെഴുവേലി സ്വദേശി അജിത് കുമാറിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 53 വയസ്സായിരുന്നു. സഗർപൂരിലെ വാടക വീടിൽ അടച്ചിട്ട മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സഹായത്തിന് ആരുമില്ലാതെ പട്ടിണിയിടന്ന് ശോഷിച്ച് മരിച്ച നിലയിലാണ് വാടക വീടിൻ്റെ ഉടമ ഇദ്ദേഹത്തെ മുറിയിൽ കണ്ടെത്തുന്നത്. അതും സംശയം തോന്നി കതക് തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു. ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ മരിച്ചതിനാൽ മൃതദേഹത്തിൽ ഒരു തുള്ളി രക്തം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു തുള്ളി രക്തം പോലുമില്ലാതെ വിറകുകൊള്ളി പോലെ ഉണങ്ങി ശോഷിച്ച ശരീരം മാത്രമാണ് സംസ്കരിക്കാൻ ലഭിച്ചതെന്നും മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ നെൽസൺ വർഗീസ് പറയുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ബന്ധുക്കളുടെയും അധികൃതരുടെയും അനുമതിയോടെ മൃതദേഹം ആദർശ് നഗറിൽ ശ്മശാൻഘട്ടിൽ ഡൽഹിയിലെ മലയാളി സംഘടന ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്റ്റീവിന്റെ പ്രവർത്തകർ ആചാരവിധിയോടെ ദഹിപ്പിച്ചു. 6 വർഷം മുൻപ് നാടുവിട്ട ഡൽഹിയിലെത്തി ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. 53 വയസ്സുവരെയും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അജിത്ത് എവിടെയാണെന്നുള്ള വിവരം നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നു. വീട് വിട്ട് ഡൽഹിയിലേക്ക് വന്നിട്ട് 6 വർഷമായെങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും നാട്ടിൽ പോയില്ല. ഏതാനും മാസം മുൻപ് അജിത്ത് വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നത് മാത്രമാണ് അവർക്കാകെയുള്ള ഒരു കാര്യം. രോഗബാധിതയായ അമ്മയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. രോഗബാധിതയായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് വീഡിയോ കോളിൽ സംസാരിക്കാൻ പോലും തയ്യാറായത്. ഓണത്തിന് നാട്ടിൽ വരാമെന്ന് അമ്മയ്ക്ക് ഉറപ്പും നൽകിയിരുന്നു. പിന്നാലെയാണ് പട്ടിണിയായത്. പട്ടിണി കിടന്ന് ഓണം തികയുന്നതിന് മുമ്പേ മരിക്കുകയായിരുന്നു. മാസങ്ങളായി ഇദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയുന്നത്. 5 മാസത്തിലേറെയായി വാടകയും നൽകിയിരുന്നില്ല. 10 ദിവസമായിട്ടും വിവരങ്ങൾ ഇല്ലാതിരുന്നതോടെയാണ് വീട്ടുടമ കതക് തകർത്ത് അകത്ത് കടന്ന് പരിശോധിക്കുന്നതും പിന്നീട് ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും. എന്നാൽ ആശുപത്രി വരെയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നത് വരെയോ പോലും ജീവൻ നിലനിർത്താൻ ഒന്നും തന്നെ ആ വീട്ടിലോ ആ ശരീരത്തിലോ ബാക്കിയില്ലായിരുന്നു. ഒരു തുള്ളി രക്തം പോലുമില്ലാതെയായിരുന്നു അദ്ദേഹം മരണത്തോട് മല്ലിടിച്ച് ആ വീടിനുള്ളിൽ കഴിഞ്ഞത്. അമ്മയ്ക്ക് ഓണത്തിന് തിരിച്ചു നാട്ടിലെത്താമെന്ന് വാക്കുകൊടുത്തെങ്കിലും ഓണം എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇപ്പോൾ അദ്ദേഹം യാത്രയായിരിക്കുന്നത്. അമ്മയ്ക്ക് മകനെ കാണാനാകാതെ നെഞ്ചുനീരി തന്നെയാണ് ഇപ്പോൾ ഒരു കുടുംബം ഇവിടെ കൊച്ചിയിലുള്ളത്. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കിടന്നത് 10 ദിവസത്തിലേറെയാണെന്ന് ബോഡി പോസ്റ്റ്മോർട്ടത്തിലൂടെ തന്നെ മനസ്സിലാകുന്നു. ഡൽഹിയിൽ പട്ടിണി മൂലം മലയാളികൾക്ക് അതിദാരുണ മരണം സംഭവിക്കുന്നത് ഇതാദ്യമായല്ല. മൃതദേഹം കണ്ടെത്തിയത് വീട്ടുടമ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ചാണ് ചോദിച്ചറിഞ്ഞത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.